ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇപ്പം നമ്മൾ ഈ ക്യാസെന്നുള്ളത് പലയിടത്തും കേൾക്കാറുണ്ട് ക്യാഷ് ലെറ്റർ വേണം യു കെ പഠിക്കാൻ പോകണമെങ്കിൽ ക്യാഷ് വേണം നിങ്ങളുടെ ക്യാസ് റെഡി ആയോ പക്ഷെ എന്താണ് ഈ ക്യാസ് ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എത്ര നാൾ മുമ്പെയാണ് ചെയ്യേണ്ടത് അതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആ ഒപ്പം തന്നെ നിങ്ങൾ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടത്തില്ല ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും പിള്ളേർക്ക് ഗുണമുണ്ടെങ്കിൽ ഐ വുഡ് ബി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്യാസ് ലെറ്റർ എന്നുള്ളത് നോക്കാം റൈറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് എക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം അതായത് നമ്മളിപ്പോൾ യു കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ സ്റ്റുഡൻറ്റ് ഫീസായിക്കു കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ നമുക്ക് ക്യാസ് കിട്ടണം എന്നാലേ നമുക്ക് സ്റ്റുഡൻറ്റ് ഫീസായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു ഇത് നമ്മുടെയിലോട്ട് ആരും ക്യാഷ് ലെറ്റർ കൊണ്ട് കൈ തരത്തൊന്നുമില്ല നമ്മൾ ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം നമ്മൾ ആരോടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒ സീസിലോട്ടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഒ സീസ് എന്ന് പറയുമ്പം ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്കിത് കിട്ടത്തുള്ളൂ അപ്പം ഇതിന് കുറച്ച് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ എപ്പോഴാണ് നമ്മളൊരു ക്യാസിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടത് മോസ്റ്റ് കേസസ് ഒരു നയൻറ്റി ഡേയ്സിനുള്ളിൽ അതായത് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഡേറ്റിൻ്റെ ഒരു നയൻറ്റി ഡേയ്സിനുള്ളിലാണ് നമ്മളിതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടത് അത് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിരിക്കും പല യൂണിവേഴ്സിറ്റിക്കും പല ടൈമിംഗ് കാണും അത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കണം എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ആ ഒപ്പം തന്നെ നമുക്കൊരു അൺകണ്ടീഷണൽ ഓഫർ ഉണ്ടായിരിക്കണം അത് ഫുൾ ടൈം ഒരു കോഴ്സ് യു കെ ചെയ്യുന്നതിൻ്റെ ഒരു അൺകണ്ടീഷണൽ ഓഫറാണ് വേണ്ടത് പിന്നെ നമുക്ക് ആ കൂടെ വേണ്ട ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫീ അസസ്മെൻറ്റ് ടാസ്ക് ആണ് അതായത് നമ്മുടെ ഓഫർ ലെറ്ററിൽ കൊടുത്തേക്കുന്ന ഒരു ഫീ എമൗണ്ട് കാണും ആ ഫീ എമൗണ്ട് എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല അവർ കൊടുക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യാസമാണ് ചില യൂണിവേഴ്സിറ്റിക്ക് ഫിഫ്റ്റി പെർസെൻറ്റായിരിക്കും ചിലപ്പോൾ അതിനേക്കാട്ടും ലെസ്സായിരിക്കും എന്താണെങ്കിലും നമ്മൾ ആ ഒരു എമൗണ്ടാണ് പിന്നെ കൊടുക്കേണ്ടത് ഈ കൂടെ തന്നെ ആയിട്ട് അപ്പം ഇത് ബേസിക്കലി ഒന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് സ്റ്റുഡൻസ് സാറിനെ ഇത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവർ സെയിം കോഴ്സിനായിട്ട് പല യൂണിവേഴ്സിറ്റികളായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ യൂണിവേഴ്സിറ്റിക്കൊന്ന് സീറ്റ് കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ തുക പേ ചെയ്യുന്നത് പിന്നെയുള്ള പ്രൊസീജിയർ ഹൗ നമ്മൾ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത് ഒരു ക്യാഷ് നമ്മുടെ സ്വന്തം ക്യാസിനിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമ്മൾ ആകെ ചെയ്ത് ലോഗിൻ ചെയ്യണം ഒ സിസിലോട്ട് ലോഗിൻ ചെയ്യണം എന്നിട്ട് അവിടെ നമ്മൾ ചെന്ന് നമ്മുടെ ക്യാഷിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യുമ്പം അവർ നമുക്കൊരു ഫോം തരും ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് മാക്സിമം എപ്പോഴും ശ്രദ്ധിച്ചോണം ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ആ ഒപ്പം തന്നെ നമ്മളോട് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുവാണോ അതോ നിങ്ങൾ നേരത്തെ യു കെയിൽ ഒരു സ്റ്റുഡൻ്റ് വിസ പഠിക്കാൻ പോയിട്ടുണ്ടോ സ്റ്റുഡൻ്റ് വിസയിൽ പഠിക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും പിന്നെ അവർ ചോദിക്കുന്ന ചോദിക്കുന്നതെങ്കിൽ എന്തെങ്കിലും യു കെയിൽ നേരത്തെ വിസ റിഫ്യൂസലോ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അപ്പം നമ്മളതനുസരിച്ച് വെച്ച് പറയണം ഇപ്പം എന്തെങ്കിലും ഒരു റിഫ്യൂസൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിഫ്യൂസൽ നോട്ടീസിൻ്റെ സ്കാൻ കോപ്പീസും കൂടെ ആ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും പിന്നെ നോക്കുന്ന യു കെ ഇമിഗ്രേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആയിട്ട് അതുണ്ടെങ്കിൽ അത് യെസ് നോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരുന്നത് സോ ഇറ്റ്സ് ഈസി പിന്നെ നമുക്കുള്ള നമ്മുടെ സ്റ്റഡീസ് നമ്മൾ അത് പാർഷ്യൽ ആയിട്ടോ ഫുള്ളി ആയിട്ടോ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ അതിൻ്റെ ഓർഗനൈസേഷൻ ഗവൺമെൻറ്റാണോ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാസ് ടീം അപ്പോൾ ഈ ക്യാസ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പുറയിൽ നമുക്കൊരു ടീമുണ്ട് അപ്പോൾ ഈ ടീം നമുക്കൊരു ഇമെയിൽ അയച്ചു തരും ആ ഇമെയിലത്ത് അവർ പറയും നമുക്ക് വേണ്ട സപ്പോർട്ടിങ് ഡോക്യുമെൻസ് എന്തൊക്കെയാണെന്ന് പറയും അതനുസരിച്ച് അവർ നിങ്ങളെ പിന്നെയും പിന്നെയും കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ ഫെർദർ ക്ലാരിഫിക്കേഷൻ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ മുടങ്ങാതെ നിങ്ങളുടെ മെയിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഡോക്യുമെൻസ് എന്തൊക്കെയാണ് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ബേസ്ഡിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ കൂടെ നമ്മൾ അയക്കണം അപ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് അതെല്ലാം ഇതിനകത്ത് വരണം പിന്നെയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ വരുന്ന ബാക്കി എമൗണ്ടും ആ ഒപ്പം തന്നെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിൻ്റെ ഒരു തുകയുടെയും ഈ ഡോക്യുമെൻ്റ് അതായത് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണ് മജോറിറ്റി യൂണിവേഴ്സിറ്റികൾ പറയുന്നത് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മെച്ചോറിറ്റി കഴിഞ്ഞിട്ടുള്ള നമ്മൾ ട്വൻ്റി നയൻത്ത് ഡേയിലെ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ബാങ്ക് ലോണിൻ്റെ ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ ചില കേസുകളൊക്കെ നമ്മളൊരു ടി ബിയുടെ ടെസ്റ്റൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും അതും യു കെ ഇമിഗ്രേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് പിന്നെ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പം ഇതെല്ലാം വേരിഫൈ ചെയ്ത് കഴിയുമ്പം അവർ നമുക്കൊരു അപ്രൂവ് ചെയ്തൊരു ഡ്രാഫ്റ്റ് ക്യാസ് ഇങ്ങോട്ട് അയച്ചു തരും വായ ഇമെയിൽ അപ്പോൾ ഈ അയച്ചു തരുന്ന ഈ ഡ്രാഫ്റ്റ് ക്യാസ് അയച്ചു തരുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണോന്ന് നിങ്ങൾ നോക്കി വെരിഫൈ ചെയ്യണം എന്തെങ്കിലും ഇൻഫർമേഷൻ ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ അവരെ അറിയിക്കണം അപ്പം ചിലപ്പം സ്പെല്ലിങ്ങിൻ്റെയോ വ്യത്യാസങ്ങളോ ടൈറ്റിലിൻ്റെ വ്യത്യാസമോ നെയിമിൻ്റെയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യണം ക്ലാരിഫൈ ചെയ്ത് കഴിയുമ്പം ക്യാസ് ടീം നമുക്ക് പിന്നെ ഇഷ്യൂ ചെയ്യും ആ ടീം നമുക്കൊരു കൺഫേംഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് എല്ലാം കൺഫേം ചെയ്ത് കഴിയുമ്പം നമുക്കൊരു കോപ്പി നമ്മുടെ ആ ഒരു ക്യാസിൻ്റെ ഒരു ഫൈനൽ കോപ്പി നമുക്ക് അയച്ചു തരും അപ്പോൾ ഈ ഫൈനൽ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് അല്ല ഇതൊരു ഇ ഡോക്യുമെൻ്റ് ആണ് അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് ആണ് അപ്പോൾ ഇത് നമ്മൾ പേപ്പറായിട്ടൊന്നും വിചാരിക്കുന്നത് ഇതെല്ലാം ഈ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഡോക്യുമെൻസ് ആയിട്ടാണ് വരുന്നത് പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൂ ഞാൻ ഡെഡ് ലൈൻ ആണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമുക്ക് ഒരു നയൻറ്റി ഡേയ്സിനുള്ളിലാണ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ഒരു ടൈം പക്ഷേ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട് അതായത് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഡേറ്റിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പേ ആയിട്ട് നമുക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ട് അപ്പോൾ ആ സമയം നമുക്കാണെങ്കിലും ക്യാഷിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആണ് അതുകൊണ്ട് ഈ ക്യാസ് കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇറ്റ് ഓൾ ഡിപ്പെസ് ഓക്കെ Thank you so much for watching this video.